നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും കെടത്തിന് മുകളിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ അമ്മുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് അന്വേഷിക്കണം എന്നതാണ് പ്രധാന ആവശ്യം മരണത്തിൽ കോളേജ് അധികൃതരുടെ പങ്ക് ആവശ്യപ്പെട്ട പിന്നീട് ഗവർണർക്കും പരാതി നൽകും നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയായ അമ്മു സജീവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ എ ബി ബി പി ആണ് വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമ്മു സജീവിന്റെ മരണത്തിന് പുറകിൽ ആരോഗ്യവകുപ്പിന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ചാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോളേജിന്റെയും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ചും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് ബിവിപി അറിയിച്ചിരിക്കുന്നത് അതേസമയം അമ്മുവിന്റെ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികൾ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അമ്മു ആത്മഹത്യ ചെയ്തത് ഇവർ നിലവിൽ റിമാൻഡിലാണ് കേസിൽ ഗുരുതര സ്വഭാവമുണ്ട് എന്ന് പോലീസ് എന്നാൽ പഠിച്ചിരുന്ന കോളേജിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടും നടപടി എടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായിരുന്നില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഘട്ട പ്രതിഷേധം എന്ന നിലയിലാണ് വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു അതേസമയം അമ്മുവിന്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഒരു ടീച്ചർക്ക് ഇതിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ആ ടീച്ചർ അന്വേഷിച്ചില്ല അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രധാനമായും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഇന്നേതായാലും അമ്മുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണറിനെയും കാണുന്നുണ്ട് പരാതികൾ കൈമാറുന്നു